നമസ്കാരം സാർ. നമസ്കാരം സാറേ, ഞാനിവിടെ മാർക്കറ്റിൽ ഒരു കട നടത്തുന്നൊരു മുതലാളിയാണ്. ഇവന് ഇന്നലെ എൻ്റെ കടയിൽ കയറി 6,000 രൂപയുടെ സാധനങ്ങളാണ് മോൻ, 6,000 രൂപയുടെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല കണക്കിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. സംശയമുണ്ടോ? സംശയമുണ്ടെന്നാണ്. നമ്മുടെ പിള്ളേർ നല്ല ന്യായമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവൻ്റെ മൊബൈലിൽ ഞങ്ങൾ റെക്കോർഡാണ്. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞങ്ങൾ വാട്സപ്പിൽ എല്ലാ രീതിയിലും ഞങ്ങൾ അതുപോലെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് എത്ര രൂപയുടെ സാധനം? 6,000 രൂപയുടെ സാധനമാണ് മോട്ടിച്ചത്. 6,000 രൂപയുടെ ആ ചോദിക്കണം സാറേ. നാളെ ഇനി ഒരുത്തൻ ഇതുപോലെ മോട്ടിക്കരുത്. ചോദിക്കത്, കാണും ഇനി എന്നത് കാണും നോക്കേനത്. ഇതെല്ലാം കൂടെ എടുത്തതിനൊക്കെ 100 രൂപയുടെ സാധനം പോലും ഇല്ലല്ലോ. നീ വാ, നീ വാ, ചെല്ലടാ അങ്ങോട്ട്. ഇവിടെ അറിയാം കേട്ടോ. നീ നീ അങ്ങോട്ടില്ല. എന്നിട്ട് മോഷ്ടിച്ചിട്ട് ന്യായമായിട്ട് ഇവൻ മോട്ടിച്ചു, നമ്മുടെ കടയിൽ കയറിയവൻ മോട്ടിച്ചു. ഞങ്ങൾ പിള്ളേരോട് നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്, നല്ല കണക്കിന്. അതുപോലെ ഞങ്ങൾ മൊബൈലിൽ അത് റെക്കോർഡ് ചെയ്തു, മാക്സിമം ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ശരി, വീട് എൻ്റെ വീട് വീടങ്ങ് കുന്നേല്. എന്തിനാ ഇത് മോഷ്ടിച്ചെന്ന് സാധനങ്ങൾ? വിശന്നിട്ടാ സാറേ. അഭിനയമാ സാറേ, അഭിനയം. കഴിഞ്ഞ ദിവസം എൻ്റെ വീട് എൻ്റെ കടയിൽ വന്നായിരുന്നു. അവന് ജോലിയോ അത് വേണമെന്ന് പറഞ്ഞുണ്ട്. ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടും തേടിയാറുണ്ട്. അമ്മ, അമ്മയ്ക്ക് ഇങ്ങനെ അമ്മയും ഒന്നും കഴിച്ചില്ല സാറേ. നീ ഇന്ന് കഴിച്ചില്ലേ? ഇന്നൊന്നും കഴിച്ചില്ല. ഇന്നലെ കഴിച്ചോ? ഇല്ല. അമ്മയോ? അമ്മയും ഒന്നും കഴിച്ചില്ല. നീ എത്ര ദിവസം ആഹാരം കഴിച്ചിട്ട്? 4 ദിവസമായി. നീ എന്താ പണിക്ക് പോത്തെ? പണി ചോദിച്ചായിരുന്നു, തന്നില്ല ആരും. വിശന്നിട്ടാ സാറേ. തല്ലിയോ? എല്ലാരും കൂടെ തല്ലിയോ? കൊടുത്തിട്ടുണ്ട്, നല്ല പോലെ കൊടുത്തിട്ടുണ്ട്. കൈ കെട്ടാത്ത സാധനത്തിനെല്ലാം വെച്ച് നിനക്കാരടാ അവനെ അടിക്കാനുള്ള അധികാരം തന്നത്? ആരാ അവനെ അടിക്കാനുള്ള അധികാരം നിനക്ക് തന്നത്? നീ പറഞ്ഞോട്ടോ. എടാ, ഇവൻ നിന്റെ 1,000,000 രൂപ മോടിച്ചോ? നിന്റെ വസ്ത്രം മോടിച്ചോ? നിന്റെ സ്വർണം മോടിച്ചോ? 50 രൂപയുടെ ആഹാരം അല്ലടാ ഇതെല്ലാം കൂടെ ഉള്ളൂ, അതല്ലേ മോഷ്ടിച്ചോളൂ. മോഷണം മോഷണം. എടാ, എത്രയോ കോടികൾ മുക്കുന്നവരും കക്കുന്നവരും ഈ നാട്ടിലുണ്ട്. അവന്മാരെ പിടിക്കാൻ നിന്നോട് പറ്റുന്നോടാ? വെറും 50 രൂപയുടെ പീറ സാധനം ഓട്ടിച്ചാലും അവൻ. വാട്സപ്പ്, വാട്സപ്പിൽ അവൻ പകർത്ത്. നീ പകർത്തോടാ വാട്സപ്പില്. എടാ, നിന്റെ വീട്ടിനടുത്ത് ഇങ്ങനെ ഒരുത്തൻ ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന കുമ്പ നിറച്ചുകൊണ്ട് കിടക്കുന്ന നിനക്ക് അറിയാമോടാ? ഇത്രയും ഫാക്ടറി നടക്കുന്ന നിനക്ക് അറിയാമോടാ? മൂന്നും പച്ച വെള്ളം കൊടുക്കരുത് അവന്മാർക്ക്. 1.5 ദിവസത്തേക്ക് ഇതിനകത്ത് കിടക്കണം നീയൊക്ക. വിശപ്പിന്റെ വില അവനൊക്കെ അറിയണം. ഇന്നത്തോടുകൂടി വക്കീൽ വന്നാലും ആര് വന്നാലും എന്നെ അറിയിക്കണം. അറിയിക്കാതെ ഇവിടെ എന്തെങ്കിലും നടപടി ഉണ്ടായാ ഞാൻ എത്ര ദൂരാണെങ്കിലും വരും. മനസ്സിലായോ? പിള്ളേ നോക്കി വേണം അവനേക്കാ.